നമസ്കാരം. 3 ദിവസത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയത് ഒരു പ്രധാന കാര്യത്തിനാണ്. അതായത് നമ്മുടെ ഭാരതത്തിന്റെ അയൽ രാജ്യമായ ബംഗ്ലാദേശിനെ തിരിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണ് അമേരിക്കയിൽ പോകാനുള്ള ഒരു പ്രധാന കാരണം എന്നതിൽ സംശയമില്ല. അത് ഒരു കാര്യമാണ്. അതായത് മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഏറ്റവും കൂടുതൽ പേടിച്ചത് 2 വ്യക്തിയാണ്. ഒന്ന് രാഹുൽ ഗാന്ധിയും രണ്ടാമത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസും. രാഹുൽ ഗാന്ധി പേടിച്ചത് അമേരിക്കൻ മണ്ണിൽ ചെന്നിട്ട് രാഹുലിനെ എടുത്തിട്ട് ചവിട്ടിക്കൂടുന്ന രീതിയിലേക്ക് മോദി എത്തുമോ എന്നൊരു പേടി രാഹുലിനുണ്ടായിരുന്നു. മുഹമ്മദ് യൂനുസിന് വലിയ പണികളായിരുന്നു മോദി കൊടുത്തത്. അതായത് രട്ടിന്റെ പണിയാണ് മോദി ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. അമേരിക്കൻ സന്ദർശനത്തിലൂടെ മോദി ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. മോദിയുടെ ഉറ്റ ചങ്ങാതിയായ ഷെയ്ഖ് ഹസീനെ നിലവിൽ ഭാരതത്തിന്റെ റോ ഏജൻസി സുരക്ഷിതമായാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് എന്നൊരു സംശയമാണ് നിലവിൽ എല്ലാവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ തന്നെ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ഒരു വർഗീയ കലാപത്തിന് ശ്രമിച്ചിരുന്നു. യൂനുസിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാം ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തള്ളിത്തകർക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തി എന്ന് വേണം പറയാൻ. അതേസമയം യൂനുസ് ബംഗ്ലാദേശിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീവ്രവാദി ആയ അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ തലവൻ മുക്തി സുബൈബ് റഹ്മാനെ മുഹമ്മദ് യൂനുസ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ്. കടുത്ത ഇന്ത്യാ വിരുദ്ധനായ തീവ്രവാദിയെ തുറന്നു വിടുക വഴി മുഹമ്മദ് യൂനുസ് തീവ്രവാദത്തിന് പ്രോത്സാഹം നൽകുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഇന്ത്യയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീവ്രവാദികളെ തുറന്നുവിടുന്നത് വഴി നൽകുന്ന സന്ദേശം എന്തായാലും അത് വലിയൊരു തീവ്രവാദത്തിന് അനുകൂലമായി നിൽക്കും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനുസിനെതിരെ മോദി അസാധാരണമായ ഒരു നീക്കം നടത്താൻ പോകുന്നു. കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറായ റെഡ് ക്ലിഫിൽ ഇന്ത്യൻ ആർമിയോടും അതോടൊപ്പം തന്നെ BSFനോടും തയ്യാറായി നിൽക്കാനും ഒരു ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. റോ വലിയ രീതിയിൽ ഈ കൊടും ഭീകരനെ ബംഗ്ലാദേശിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം ബംഗ്ലാദേശ് പോലും അറിഞ്ഞിട്ടില്ല. അത്രയും വെൽ പ്ലാൻഡ് ആയിരുന്നു റോയുടെ ഓപ്പറേഷൻ ബംഗ്ലാദേശിൽ നടന്നത്. ഇതിനെ ചുക്കാൻ പിടിച്ചത് അമിത്ഷായും മോദിയും അജിത് ഡോവലും അടങ്ങിയ ടീമായിരുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ പണി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ യൂനുസ് മോദിയെ കാണണമെന്നും മോദിയുമായി ഒരു ചർച്ച നടത്തണമെന്നും ഒക്കെ പറഞ്ഞ് ഇന്ത്യയോട് സമയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ അത് നിരസിക്കുകയായിരുന്നു. പാകിസ്ഥാനെ കൈകൊടുത്ത് പാകിസ്ഥാനെ ബംഗ്ലാദേശുമായി ഒരു അടുപ്പം കാണിക്കാനുള്ള ഒരു നീക്കമാണ് മുഹമ്മദ് യൂനുസ് നടത്തുന്നത്. എന്തായാലും ഇത് ഇന്ത്യക്ക് വലിയൊരു ദോഷം തന്നെ ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഒരു ഭീകരാക്രമണ രീതിയിൽ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോദി ശക്തമായ ആദ്യമേ തന്നെ അതിൻ്റെ അടിവേര് അറുത്തുകളയുന്ന നീക്കത്തിലേക്കാണ് മോദി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനുസ് വലിയൊരു കൊടും തീവ്രവാദിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഉടനെ തന്നെ ഇന്ത്യയുടെ റോ ഏജന്റുമാർ അവിടെ എത്തി ബംഗ്ലാദേശ് പോലും അറിയാതെ മുഹമ്മദ് യൂനുസ് പോലും അറിയാതെ അവിടെ നിന്ന് തൂക്കിയെടുത്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.